ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എ സജീവൻ കൂടി നമ്മുടെ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ എ സജീവൻ, മോൺസന്റെ മുൻ ഡ്രൈവറുടെ വാക്കുകളാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വിട്ടത്. ആ വാക്കുകളിൽ അജിത് എന്നാണ് പേര്. അദ്ദേഹം പറയുന്നുണ്ട് ഈ സുധാകരന് പണം കൈമാറുന്നത്, 10 ലക്ഷം രൂപ പണം കൈമാറുന്നതിന് താൻ സാക്ഷിയാണ്. അതുമാത്രമല്ല, എബിൻ എബ്രഹാം എന്ന് പറയുന്ന സുധാകരൻ്റെ അടുത്ത അനുയായിയുണ്ട്. അയാൾക്കും പലവട്ടം സുധാകരന് വേണ്ടി പണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ രേഖകളടക്കം ഹാജരാക്കിക്കൊണ്ടാണ് അജിത് ഈ സംസാരിക്കുന്നത്. ആ മൊഴിയിൽ അല്ലെങ്കിൽ ആ വാക്കുകളെ നമ്മൾ എത്ര കണ്ടാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്? സുധാകരന് മോൺസൺ മാവുങ്കൽ 10 ലക്ഷം നൽകി എന്നുള്ളത് നേരത്തെ തന്നെ വെളിപ്പെടുത്തലുണ്ടായിട്ടുള്ള കാര്യമാണ്. അത് മറ്റൊരാൾ കൂടി പറയുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന ആൾ കൂടി പറയുമ്പോൾ നേരത്തെ പറയുന്ന ആ തെളിവുണ്ടല്ലോ, അതിന് കൂടുതൽ ബലം കിട്ടുകയാണ്. സുധാകരന് കൈമാറിയെന്നതിന് ഒരാൾ മാത്രമല്ല, താൻ കൂടി സാക്ഷിയാണെന്ന് പറയുമ്പോൾ അത് ഒന്നിലേറെ പേർ സാക്ഷികളാവുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യം വെറുതെ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചു എന്നതിന് അപ്പുറത്തേക്ക്, മോൺസൺ മാവുങ്കലുമായിട്ടും സുധാകരനുമായിട്ടൊക്കെ നല്ല പരിചയമുള്ള ഒരാളാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തുന്നത്. മാവുങ്കലിന്റെ മുൻ ഡ്രൈവറാണ്. സ്വാഭാവികമായിട്ടും തെളിവിന് ശക്തി കൂടുകയാണ്. സുധാകരൻ ഇതൊക്കെ എത്ര നിഷേധിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഓരോ തെളിവുകളും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണത്തെ കൂടുതൽ കൂടുതൽ സാധൂകരിക്കുന്നതാണെന്നാണ്. അത് വെറും സാക്ഷി വഴി മാത്രമല്ല, സാക്ഷി വഴി മാത്രമാക്കിക്കൊണ്ടല്ല അജിത് പറയുന്നത്. ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ രേഖകളുണ്ട് അജിത്തിന്റെ കൈവശം. അത് മൊബൈലിൽ കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എബിൻ എബ്രഹാം എന്ന് പറയുന്ന സുധാകരന്റെ അടുത്ത അനുയായി ഒരു വ്യക്തിയുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പലവട്ടം പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ രേഖകളടക്കം കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് വെറുതെ വന്നൊരു മൊഴി പറയുന്നതല്ല, അല്ലെങ്കിൽ ഞാനത് കണ്ടു എന്ന് മൊഴിയായിട്ട് പറയുന്നതല്ല, അതിനപ്പുറത്തേക്ക് അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കൂടി മുന്നോട്ട് വച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിന്, സുധാകരനെതിരായിട്ടുള്ള കേസിന് കൂടുതൽ ബലം കിട്ടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. സാക്ഷിമൊഴിയുണ്ട്, അതിന്റെ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാവുമ്പോൾ അതിന് നിഷേധിക്കാൻ പറ്റില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്, സുധാകരൻ മോൺസൺ മാവുങ്കലിന് അങ്ങോട്ട് കാഴ്ച കൊടുത്തു. അദ്ദേഹം പറയുന്ന പോലെ കണ്ണിന്റെ ചികിത്സയ്ക്കോ തൊക്കുരോഗത്തിന്റെ ചികിത്സയ്ക്കോ ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ പോലും അതിന് കാഴ്ച കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ലക്ഷം ആണ് അത് ഫീസ്, മോൺസൺ മാവുങ്കലിന്റെ ഫീസ് അത്രയും കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ പിന്നെ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇവിടെ ഒരു രോഗിക്ക് ഡോക്ടർ കാശ് കൊടുക്കില്ലല്ലോ. ഡോക്ടർ എന്ന് ഞാൻ പറഞ്ഞത് മോൺസൺ മാവുങ്കൽ ഡോക്ടർ ആണെന്നുള്ള എനിക്കല്ല, ചികിത്സക്കാണല്ലോ പോയത്. അപ്പൊ ഈ ചികിത്സകൻ ഒരിക്കൽ പോലും രോഗിക്ക് കാശ് കൊടുക്കുന്ന പരിപാടിയില്ലല്ലോ. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അനുയായിക്ക് പലവട്ടം കാശ് കൊടുത്തു പറഞ്ഞാൽ അതൊക്കെ സംശയിക്കാവുന്നതാണ്. അതിനൂടെ നേരത്തെ ഒരു പിന്നെ ഒരാളുടെ മൊഴി ഉണ്ടായിരുന്നു, സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സാക്ഷിമൊഴി ഉണ്ട്, അതോടൊപ്പം തന്നെ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സുധാകരനായിട്ടുള്ള കേസിന് കൂടുതൽ കേസ് കൂടുതൽ ബലപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഒറ്റയടിക്ക് ഞാനതിൽ ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എളുപ്പത്തിൽ കോടതിയുടെ മുമ്പാകെ എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയാൻ പറ്റുന്ന ഒരു കേസെല്ലാം രാഷ്ട്രീയ പ്രതിരോധം. അവിടെ സുധാകരനും കോൺഗ്രസും എങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നത്? രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ അജിത്തിനോട് ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തപ്പോൾ ചോദിക്കുകയുണ്ടായി, താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പുറത്താണോ ഇത് പറയുന്നത്? അപ്പോൾ അജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈബിയുടെ കുറിച്ചൊക്കെ പല വട്ടങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഹൈബി ഒന്നും ഒരു ഘട്ടത്തിലും അതിലെ വന്നിട്ടില്ല. ഒരു വോട്ട് ചോദിച്ചു പോലും ഹൈബിഗടനൊന്നും ഈ മോൺസന്റെ അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് രാഷ്ട്രീയം പറഞ്ഞ ആരോപണം ഉന്നയിക്കാനായിരുന്നെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ കാടടിച്ച് വെടിവെക്കാമായിരുന്നല്ലോ, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ പേരില്ലാത്തവരെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണത്തിന് അത് ബലം കുറയ്ക്കുകയല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതം ഒരാൾക്ക് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള അജിത്ത് CPM-കാരനാണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധമായിട്ട് ഏതെങ്കിലും പാർട്ടിയുടെ ആളാണെങ്കിൽ അതൊരു ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹം പറയുന്ന കാര്യത്തിന്റെ തെളിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം ചിലപ്പോ അങ്ങനെ കാണിക്കാനൊക്കെ പറ്റിയേക്കും, അദ്ദേഹം നേരത്തെ വോട്ട് ചെയ്തിരുന്ന ആൾക്കാണ്, അദ്ദേഹത്തിന്റെ ബന്ധു ഒരു CPM നേതാവാണ് അല്ലെങ്കിൽ മറ്റേ CPI നേതാവാണെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നല്ല, അദ്ദേഹം ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സാക്ഷിമൊഴി പറയുന്നു, അതിന് അദ്ദേഹം മെറ്റീരിയൽ എവിഡൻസ് കൂടി മുന്നോട്ടേക്ക് വെക്കുന്നു. അതൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ട് വരാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുള്ള, ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാ ആളുകളും ആരോപണ വിധേയരെപ്പോഴും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണെങ്കിൽ, പറയുന്ന വാക്ക് രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്നുള്ളതല്ല, ഇതിൽ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണോ മൊഴി നൽകിയതെന്നുള്ളതല്ല, ഇതിൽ പറയുന്ന കാര്യത്തിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ളതാണ്. വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് പോകുന്നതിനൊക്കെ അപ്പുറത്ത് ഇദ്ദേഹം ഇവിടെ അജിത്ത് മെറ്റീരിയൽ എവിഡൻസ് കൂടി ഒരു തെളിവ്
കൂടി ഹാജരാക്കുന്നുണ്ട്, വസ്തുതാപരമായ തെളിവ് കൂടി ഹാജരാക്കുന്നുണ്ട്. അത് ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഈ ഒരു പ്രതിരോധം കൊണ്ട് തടയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ എസ് സജീവൻ പ്രതികരിച്ചത്. ഏതായാലും അത് വളരെ ഗൗരവതരമായ ഒരു കുരുക്കിലേക്കാണ് കെ പി സി സി അധ്യക്ഷനെ കൊണ്ടെത്തിച്ച് നിർത്തുന്നത്. ഈ രാഷ്ട്രീയ പ്രതിരോധം എന്ന ആരോപണം അല്ലെങ്കിൽ ആ പരിച എത്ര കണ്ട് ബലമുണ്ട് ആ പരിചയ്ക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇത് രാഷ്ട്രീയ പ്രതിരോധമല്ല എന്നതിൻ്റെ തെളിവുകളായി മുന്നോട്ട് വയ്ക്കുന്നത് ഈ പറയുന്ന പണമിടപാടിൻ്റെ ഡിജിറ്റൽ രേഖകളടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വച്ചുകൊണ്ടാണ് ഈ പരാതിക്കാരും ഇതിൽ മൊഴി നൽകിയവരും ദൃക്സാക്ഷികളായി നിന്ന് മൊഴി നൽകിയവരും ഒക്കെ സംസാരിക്കുന്നത്. അവിടെയാണ് രാഷ്ട്രീയ പ്രതിരോധമാണ് എന്ന കോൺഗ്രസിൻ്റെ ആരോപണം പൊളിഞ്ഞു വീഴുന്നത്. അതിനെക്കുറിച്ചാണ് സജീവൻ സംസാരിച്ചത്.